വിശദമായ വാർത്തകളിലേക്ക്. കളിയിക്കാവിളയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭരണ പോലീസ് വ്യവസ്ഥിതികൾക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് കൊലയെന്ന് പ്രതികൾ മൊഴി നൽകി. പ്രതികളെ കസ്റ്റഡിയിൽ നൽകണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. മുഖ്യപ്രതികളായ അബ്ദുൾ ഷമീം, തൗഫീഖ് എന്നിവരെ 14 ദിവസത്തേക്കാണ് കുഴിത്തുറ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്. തീവ്രവാദ ബന്ധമുള്ള കേസായതിനാൽ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത പ്രതികളെ തിരുനെൽവേലി പാളയംകോട്ട ജയിലിലേക്ക് മാറ്റി. ഇന്നലെ രാവിലെ തമിഴ്നാട്ടിലെ തക്കല പോലീസ് സ്റ്റേഷനിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനോട് പ്രതികൾ സഹകരിച്ചില്ല. ഭരണ പോലീസ് വ്യവസ്ഥിതികൾക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാണ് കൊലയെന്ന് പ്രതികൾ മൊഴി നൽകി. പ്രവർത്തിക്കുന്ന സംഘടനയ്ക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട്, അത് നടപ്പിലാക്കുകയാണ് ലക്ഷ്യം. കളിയിക്കാവിളയിൽ സ്പെഷ്യൽ SI വിൽസനെ കൊലപ്പെടുത്തിയതും ഇതിന്റെ ഭാഗമാണ്. പ്രതികളിൽ നിന്ന് തോക്കടക്കം കണ്ടെത്തേണ്ടതുണ്ടെന്നും പ്രതികളുടെ IS ബന്ധമടക്കമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുമെന്നും അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന SP ശ്രീനാഥ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. அது பற்றி நம்ம இன்னும் முழுமையாக விசாரணை பண்ண வேண்டியிருக்கும். நமக்கு சில தகவல்கள் சில இன்ஃபர்மேஷன் கிடைச்சிருக்கும். இது நம்ம முழுமையாக விசாரணை பண்ணி அவங்களை பற்றி நம்ம பார்த்து விசிட் பண்ணி அவங்களெல்லாம் என்கொயரி பண்ணதுக்கப்புறம் நமக்கு முழு உறுதியாக சொல்ல முடியும் யார் யாருக்கு கண்டிப்பாக தொடர்பு இருக்கும். பிரதிகளுக்கு வேண்டி கோடதியில் ஹாஜராய 3 அபிபாஷகர்க்கு நேரே ஜனக்கூட்டத்தின் ஆக்ரமணசிரமம் உண்டாய். மதுரை ஹைக்கோடதியிலே அபிபாஷகராய பாதுஷா, அப்துல் நிசாம், அஜ்மல் கசாலி என்பவர்க்கு நேரேயான ஜனக்கூட்டத்தின் ரோட்ஷோ பிரகடனம் உண்டாயது. ആയുധധാരികളായ കമാൻഡോകളുടെ സുരക്ഷയിലാണ് പ്രതികളെ തിരുനെൽവേലി ജയിലിലെത്തിച്ചത്. 15 മണിക്കൂറിലേറെ നീണ്ടുനിന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തൗഫീഖിനും ഷമീമിനും ആയില്ല. പ്രതികൾ ഒഴിവിൽ കുറ്റം സമ്മതിച്ചു. ഭരണകൂടത്തോടും പോലീസിനോടുമുള്ള അടങ്ങാത്ത പക, അതാണ് തങ്ങളെ ഈ കുറ്റകൃത്യത്തിലേക്ക് നയിപ്പിച്ചത്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം തക്കലയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും SJീവൻകുമാർ. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. 3 ദിവസത്തെ യോഗം EMS അക്കാദമിയിലാണ് നടക്കുന്നത്. ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തതിനൊപ്പം കേന്ദ്ര സർക്കാരിനെതിരായ സമരവും പ്രചാരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നുണ്ട്. ലെസ്ലി, എപ്പോഴാണ് യോഗം ആരംഭിക്കുക? സൗമ്യ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്താകെ പ്രക്ഷോഭം അലയടിക്കുന്ന കാലഘട്ടത്തിലാണ് 3 ദിവസത്തെ CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇത് ദീർഘനാള കാലങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു യോഗം തലസ്ഥാന നഗരി സാക്ഷിയാകുന്നത്. ദേശീയ രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമര പ്രചരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും യോഗം ചർച്ച ചെയ്യും. 3 കേന്ദ്ര കമ്മിറ്റി വിളപ്പിൽ ശാല EMS അക്കാദമിയിലാണ് യോഗം നടക്കുന്നത്. പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുള്ള താമസവും എല്ലാം തന്നെ ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളതും. ഞായറാഴ്ച വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാസമ്മേളനം CPIM നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ ഈ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയം, അമിത അധികാരം അടിച്ചേൽപ്പിക്കൽ, വർഗീയത എന്നിവയ്ക്കെതിരെ രാജ്യത്താകെ നടക്കുന്ന സമരങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. എന്തായാലും 19-നാണ് കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിക്കുക. രാവിലെ 10:30 ആമുഖമായി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി യോഗത്തിനെ അഭിസംബോധന ചെയ്യും. തുടർന്നായിരിക്കും വിശദമായ ചർച്ചകളിലേക്കും കമ്മിറ്റി കടക്കുക. എന്തായാലും പൗരത്വ ബില്ലിനെതിരെയും കേന്ദ്രത്തിന്റെ അമിത അധികാരത്തിനെതിരെയും ആവശ്യമായ പ്രചരണം രാജ്യമെമ്പാടും നടത്തേണ്ടത് ആവശ്യകത സംബന്ധിച്ച് ഇന്ന് യോഗം വിലയിരുത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും. എന്തായാലും 19 ഉച്ചയ്ക്ക് ശേഷം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൗമ്യ, ലെസ്ലി, പൗരത്വ ബില്ലിനെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള ചർച്ചകൾക്ക് അപ്പുറത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് യോഗത്തിൽ പ്രതീക്ഷിക്കാവുന്നത്? സൗമ്യ, ദേശീയ രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങളാണ് ഏറ്റവും പ്രധാനമായതുള്ളത്. കാര്യം കേരളത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളും
വിഷയ അധിഷ്ഠിത ചർച്ചയിലെ ഭാഗമായി മാറുകയും ചെയ്യും. പ്രധാനമായും അമിത്ഷായും ഒപ്പം തന്നെ നരേന്ദ്രമോദിയിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര ഭരണവും തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ അമിതമായ അധികാര പ്രയോഗങ്ങളും അത് സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ശരി ശരി, വളരെ വ്യക്തമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം തുടക്കമാകും. വെള്ളിയാഴ്ച 19-ാം തീയതിയാണ് യോഗം അവസാനിക്കുന്നത്. ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ദൃശ്യങ്ങൾ പരിശോധനയ്ക്ക് സെൻട്രൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം ലഭിക്കുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേസിന്റെ വിചാരണ ഈ മാസം 30-ന് തുടങ്ങാനിരിക്കെയാണ് ദിലീപ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സമാന ആവശ്യം മുൻപ് വിചാരണ കോടതിയിൽ ദിലീപ് ഉന്നയിച്ചെങ്കിലും അംഗീകരിച്ചിരുന്നില്ല. കൂടത്തായി സിലി വധക്കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. തലശ്ശേരി DYSP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് താമരശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. വടകര കോസ്റ്റൽ CI BK സിജു അന്വേഷിച്ച കേസിൽ ജോളി, MS മാത്യു, പ്രജികുമാർ എന്നിവരാണ് പ്രതികൾ. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയെ താമരശ്ശേരി ദന്തൽ ആശുപത്രിയിൽ വെച്ച് ഗുളികയിലും വെള്ളത്തിലും സയനൈഡ് കലർത്തി കൊലപ്പെടുത്തിയതായി കുറ്റപത്രം പറയുന്നു. 60-ലധികം സാക്ഷികളും അനുബന്ധ തെളിവുകളും അടങ്ങുന്നതാണ് കുറ്റപത്രം. 2011 ജനുവരി 11-നാണ് സിലി കൊല്ലപ്പെട്ടത്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം January 1 സമർപ്പിച്ചിരുന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബിന്റെയും തഹ ഫസലിന്റെയും കസ്റ്റഡി അപേക്ഷ കൊച്ചിയിലെ NIA കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പ്രതികളെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് NIA അപേക്ഷ. പ്രതികളെ ഇന്നലെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസന്വേഷണം NIA ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് പ്രതികളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ഇരുവരുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 14 വരെ നീട്ടിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം അലനെയും താഹയെയും തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പൗരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം കുടിയിറക്കപ്പെടുമ്പോൾ സാഹിത്യകാരന്മാർ അവർക്കൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന കാലമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 5-ാം പതിപ്പ് കോഴിക്കോട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സംവാദവും ചർച്ചയുമായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 5-ാം പതിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു. കടപ്പുറത്ത് നടക്കുന്ന 4 ദിവസത്തെ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം കുടിയിറക്കപ്പെടുമ്പോൾ സാഹിത്യകാരന്മാർ അവർക്കൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംഘപരിവാർ ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന കാലമാണിതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മതേതര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ആദ്യമായി പൗരത്വത്തിന് മതത്തെ മാനദണ്ഡമാക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കുടിലുകളോടെ പറിച്ചു പുറത്തെറിയുമെന്ന ആശങ്ക പടരുകയാണ്. ഇത്തരം അവസ്ഥകളെക്കുറിച്ച് സാഹിത്യകാരന്മാർ മുൻപും ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിലും ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ നിരാധരാകുന്ന ആ പാവം മനുഷ്യരുടെ ഒപ്പം നിൽക്കാനുള്ള മനസ്സ് സാഹിത്യകാരന്മാർക്ക് ഉണ്ടാവണം. സംവാദങ്ങൾക്ക് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുണ്ട്. വിരുദ്ധാഭിപ്രായങ്ങൾ, വിയോജനാഭിപ്രായങ്ങൾ എന്നിവയെ ഇല്ലാതാക്കുന്ന പ്രവണത രാജ്യത്ത് വളർന്നു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. UAE പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി തനി ബിൻ അഹമ്മദ് അൽ സൗദി ചടങ്ങിൽ മുഖ്യാതിഥിയായി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇന്ത്യയിലെ UAE അംബാസിഡർ ഡോക്ടർ അഹമ്മദ് അൽ ബന്ന, MA യൂസഫ് അലി, MA ബേബി, ഫെസ്റ്റിവൽ ഡയറക്ടർ കെ സച്ചിദാനന്ദൻ, എം മുകുന്ദൻ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാന സർക്കാരിന് മുകളിൽ പ്രസിഡന്റുമാരെല്ലാം ഓർക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ മുകളിലാണ് പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്.
ആ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഇവിടെ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ മേലെ റസിഡന്റുമാരുണ്ടായിരുന്നു, സംസ്ഥാന നിയമസഭകളുടെ മേലെ അത്തരം റസിഡന്റുമാരൊന്നും ഇല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ്. കേരള ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടന മനസ്സിലായിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംസ്ഥാനങ്ങളുടെയും നിയമസഭകളുടെയും അധികാരം എന്തെന്ന് ഗവർണർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്താവനകൾ നടത്തേണ്ട ഗവർണർ നിർഭാഗ്യവശാൽ അതിനു വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. Understand the constitution of India, understand what are the powers of the state governments, elected state assemblies, and make comments like this. They are after all here as representatives of the president of India, and their point is to uphold the constitution, not to transgress the constitution. It's very unfortunate that that is doing this. We are clearly saying that then it will become, his opinions will become irrelevant, which already are. I mean, what needs to be done, the government and the assembly are taking their decisions, and they are in their right to take those decisions. ഇടവേള. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന സിറോ മലബാർ സഭയുടെ സിനഡ് വിമർശനത്തിൽ സഭയ്ക്കുള്ളിൽ ഭിന്നത. ലവ് ജിഹാദ് വിഷയത്തിലുള്ള സിനഡ് സർക്കുലർ അനവസരത്തിലുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു. അതിരൂപത മുഖപത്രമായ സത്യദീപത്തിലാണ് വിമർശനം. ലവ് ജിഹാദിന് തെളിവില്ലെന്ന് സർക്കാരും ഹൈക്കോടതിയും വ്യക്തമാക്കിയതാണ്. എരുതിയിൽ എണ്ണയൊഴിക്കുന്നതാണ് സിനഡ് സർക്കുലർ എന്നും വിമർശനം. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, കഴിഞ്ഞ ദിവസമാണ് സിറോ മലബാർ സഭ ലവ് ജിഹാദ് കേരളത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സർക്കുലർ ഇറക്കിയത്. ഇപ്പോൾ അതിൽ സഭയ്ക്കുള്ളിൽ തന്നെ ഭിന്നത ഉണ്ടായിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെ അനവസരത്തിലുള്ളതാണെന്നാണ് സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു അഭിപ്രായം. വിശദാംശങ്ങൾ സൗമ്യ. കഴിഞ്ഞ ദിവസം ഈ ജനുവരി 7 മുതൽ 15 വരെ കാക്കാട് സെന്റ് തോമസ് മൗണ്ടിൽ ചേർന്ന സിനഡിലാണ് പ്രധാനമായും ഈ ലവ് ജിഹാദ് വിഷയത്തിൽ, കേരളത്തിൽ ലവ് ജിഹാദ് ശക്തമാണെന്നും ഇതിൽ നിരവധി കേസുകളുണ്ടെങ്കിലും ഇത് സർക്കാർ വേണ്ട വിധം അന്വേഷിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് സിനഡ് ഒരു സർക്കുലർ പുറത്തിറക്കിയത്. ഈ ഒരു സർക്കുലറിനെതിരെയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം മാസികയിലേക്കിലൂടെ അവർ നിലപാട് വ്യക്തമാക്കി. അതായത് സഭയിൽ ഭിന്നത ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തുവന്നിരിക്കുന്നു. അതായത് ഈ ലവ് ജിഹാദ് വിഷയത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അലി സിനഡിന്റെ ഈ പുറത്തിറക്കിയ സർക്കുലർ അനവസരത്തിലുള്ളതാണെന്നാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മുഖപത്രമായ സത്യദീപം ചൂണ്ടിക്കാണിക്കുന്നത്. ലവ് ജിഹാദിന് തെളിവില്ലെന്നും തെളിവില്ലെന്ന് സർക്കാരും ഹൈക്കോടതിയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങൾ, കർണാടക, UP പോലെ സംസ്ഥാനങ്ങളിലും കൂടാതെ സുപ്രീംകോടതി പോലും ഇതിൽ കാര്യത്തിൽ വ്യക്തമായ തെളിവില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലവ് ജിഹാദ് വിഷയത്തിലുള്ള സർക്കുലർ അനവസരത്തിലുള്ളതാണ്. മാത്രമല്ല ഇത് LDയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ് ഈ സർക്കുലർ എന്നും വ്യക്തമായും ഈ സത്യദീപത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ പൗരത്വ നിയമ ഭേദഗതിയും ലവ് ജിഹാദും സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവിധ സർക്കിളുകൾ സിനഡ് ഇറക്കിയിരുന്നു. ഇതിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിമർശനവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം രാജ്യത്താകമാനം ഈ ഒരു വിഷയം കത്തുകയും ഇതിനെതിരെ വലിയ പ്രതിഷേധവും ഉണ്ടാകുമ്പോൾ ഇപ്പോഴും ഈ സീറോ മലബാർ സഭ, പ്രത്യേകിച്ച് ഈ KCPCയുടെ പ്രസിഡന്റ് അധ്യക്ഷൻ കൂടിയായ കർണൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഈ ഒരു സിനഡ് കേന്ദ്ര സർക്കാരിനെതിരെ വ്യക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് ഒരു ഉപദേശത്തിൽ ചുരുക്കിക്കൊണ്ടാണ് ഈ പൗരത്വ നിയമ ഭേദഗതിയെ കണ്ടത്. വ്യക്തമായ നിലപാടെടുത്തിട്ടില്ല. തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈ ബാക്കി അടക്കമുള്ളവർ ഈ കേരള ലാറ്റിൻ കത്തോലിക് സഭയെയും എല്ലാം തന്നെ ശക്തമായി ഈ പൗരത്വ നിയമ ഭേദഗതി എതിർത്തപ്പോൾ ഈ കേരളത്തിലെ കത്തോലിക്ക സഭ ഇതിനെ എതിർക്കാതെ ഒരു ഉപദേശം എന്ന രീതിയിൽ മാത്രം സമീപിക്കുന്ന നിലപാടാണ് ഉണ്ടായതെന്നും ഇതിനെതിരെ ഈ സത്യദീപ് മാസിയിൽ വ്യക്തമാക്കുന്നു. ഇത് കൂടാതെ ഈ KCPCയിൽ അത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലിച്ചുള്ള ഒരു ലേഖനം എഴുതിയ ഈ POCയുടെ ഡയറക്ടറുടെ ലേഖനം വന്നത് തന്നെ RSSന്റെ ഒരു പത്രമായ ജന്മഭൂമി പത്രത്തിലാണ് പ്രത്യക്ഷപ്പെട്ടതും. ഇത് വളരെ ഗൗരവകരമായി കാണണമെന്നും ഇത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്നും ഈ മുഖപത്രത്തിൽ പറയുന്നു. വൈദിക സെക്രട്ടറി കൂടിയായ കുര്യക്കോശം ഉണ്ടായിരുന്നതാണ് ഈ ഒരു മുഖപത്രം എഴുതിയത്. അതിലാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഒരു ചെറിയ ഏതെങ്കിലും ഒരു മാസം ചെറുതാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതായത് ഈ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട്
ഇതിനെ ഈ പൗരത്വ നിയമ ഭേദഗതി പോലുള്ള വിഷയങ്ങളെ ചെറുതാക്കുന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ സഭ എടുത്തിരിക്കുന്നത്. ഈ ലവ് ജിഹാദ് എന്ന അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുക എന്നുള്ളത് ഈ തിരിച്ച് ഈ നിരവധി ഹിന്ദു മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും ഇത്തരത്തിലുള്ള പ്രേമത്തിന്റെ പേരിൽ ക്രൈസ്തവ മതം സ്വീകരിച്ചിട്ടുണ്ട്, ഇതിന് കണക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നും ഈ മുഖപത്രം ചോദിക്കുന്നുണ്ട്. എന്തായാലും ലവ് ജിഹാദ് വിഷയത്തിൽ ഈ സിനിഡ് കത്തോലിക് ഈ മെത്രാമാരുടെ സമിതിയായ അല്ലെങ്കിൽ ഈ സിനിഡ് എടുത്ത തീരുമാനത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും വിമർശനവും തന്നെയാണ് ഈ സഭയിലെ എറണാകുളം അങ്കമാലി ദ്വീപിന്റെ മുഖപത്രമായ ഈ സത്യദ്വീപത്തിൽ പ്രധാനമായും ഉള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷ കമ്മീഷൻ പോലീസ് മേധാവിയോട് വിശദീകരണം തേടിയിരുന്നു. ഈ സീഡിന്റെ ഈ ഒരു പ്രമേയത്തെ തുടർന്നായിരുന്നു വിശദീകരണം തേടിയത്. 21 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് യഥാർത്ഥത്തിൽ സിറോ മലബാർ സഭയുടെ ഈ നിലപാടിനെതിരെ ഇപ്പോൾ സഭയ്ക്കുള്ളിൽ തന്നെ വലിയ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. സൗമ്യ, ശരി, വളരെ വ്യക്തമാണ്. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന സിറോ മലബാർ സഭയുടെ സിനഡ് വിമർശനത്തിനുള്ളിൽ സഭയ്ക്കുള്ളിൽ തന്നെ ഭിന്നത. ലവ് ജിഹാദ് വിഷയത്തിനുള്ളിൽ സിനഡ് സർക്കുലർ അനവസരത്തിലുള്ളതാണ് എന്നാണ് അങ്കമാലി അതിരൂപത പറഞ്ഞിരിക്കുന്നത്. സി ബി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. പൗരത്വ ബില്ലിനെതിരെ കോടതിയെ കേരള സർക്കാർ സമീപിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമില്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. കോടതിയെ സമീപിക്കാൻ എന്തിനാണ് ഗവർണറുമായി ആലോചിക്കുന്നത്? പൗരന് പ്രതികരിക്കാമെന്ന പോലെ ഗവൺമെന്റിനും പ്രതികരിക്കാം. ഗവർണർ മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കണം, അല്ലാതെ ഗവർണർ പറയുന്നത് കേൾക്കാനല്ല ക്യാബിനറ്റ് എന്നും കെമാൽ പാഷ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘനമൊന്നും അതിനകത്തില്ല, അതിന്റെ മെയിന്റനബിലിറ്റി മാത്രമേ ഉള്ളൂ സംശയമുള്ളത്. പ്രോട്ടോകോൾ ലംഘനമൊന്നും അതി വരത്തില്ല, കാരണം ഒരു പൗരന് പ്രതികരിക്കാന്ന് പോലെ ഗവൺമെന്റിനും പ്രതികരിക്കാം. അതേ ഉള്ളൂ ഗവൺമെന്റ് ചെയ്തത്, ഒരു ലീഗൽ റൈറ്റ് അല്ലേ? അത് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് നോക്കേണ്ടത്, കോടതി തീരുമാനിക്കും. ഗവർണറുമായിട്ടൊന്നും ആലോചിക്കണം എന്ന് ആര് പറഞ്ഞു? ഗവർണർ ഈസ് ബൗണ്ട് ബൈ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം ഗവർണറെ ബാധിക്കും, ഗവർണർ അനുസരിക്കണം, അതാ വേണ്ടത്. അല്ലാതെ ഗവർണർ പറയുന്നത് ക്യാബിനറ്റ് കേൾക്കല്ല വേണ്ടത്. ഗവർണർക്ക് ആ രീതിയിലുള്ള കാര്യമൊന്നുമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ച നടപടി ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ ടി എ ഷാജി. സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തിനനുസരിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്കാണ് പരമാധികാരം. അത് നിറവേറ്റേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഗവർണർക്കുള്ളത്. അതിൽ കവിഞ്ഞ ഒരധികാരവും നിയമപരമായി ഗവർണർക്കില്ല. സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ എതിർത്തുകൊണ്ട് പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് മര്യാദയുടെ ലംഘനമാണെന്നും അഡ്വക്കേറ്റ് ടി എ ഷാജി കൈലൈൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു ഭരണഘടനാ ഔചിത്യം എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ, പിന്നെ സംസ്ഥാനത്തിൻ്റെ ഭരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ മന്ത്രിസഭയാണ് അൾട്ടിമേറ്റ് അതോറിറ്റി. മന്ത്രിസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ളൊരു ഓർണമെൻ്റൽ ഹെഡ് മാത്രമാണ്, അല്ലാതെ ഗവർണർക്ക് മാത്രമായിട്ടൊരു പ്രത്യേക പദവിയോ ഇതില്ല. അതൊരു നിയമസങ്കല്പം മാത്രമാണ്, ഭരണഘടനാപരമായൊരു സങ്കല്പം മാത്രമാണ്. ഗവർണർ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഹെഡാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഗവർണർക്ക് അങ്ങനൊരു പവർ അറോഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ടു ഹിംസെൽഫ് തനിയൊരു പവർ ഇല്ലാത്തൊരു പവർ ഗവർണർക്ക് എടുക്കാൻ പറ്റില്ല. മന്ത്രിസഭയാണ് ഈ കാര്യത്തിൽ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി. ആ മന്ത്രിസഭയുടെ വില്ല് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഭരണഘടനാപരമായ കർത്തവ്യം. അത് കീഴ്വഴക്കങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത്തരം കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്ന സമീപനം ഇതിനു മുമ്പ് അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഗവർണറുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണ്. അത് പറയാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അത് പൊതു ഇടത്തിലേക്ക് പറയുന്നത് ശരിയല്ല, മര്യാദയല്ല, ഭരണഘടനാ മര്യാദയുടെ ലംഘനമാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം. എ ഐ ഗ്രൂപ്പുകൾ തള്ളി. 96 ഭാരവാഹി പട്ടിക സമർപ്പിച്ചു. വി ഡി സതീശനും വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റുമാരായേക്കും. ഗ്രൂപ്പുകളെ മുന്നോട്ട് വെച്ച മുല്ലപ്പള്ളി അംഗീകരിച്ചില്ല. രാത്രി വൈകിയും ഹൈക്കമാൻഡുമായി ചർച്ചകൾ സജീവമായിരുന്നു. കെ പി സി സി പുനഃസംഘടനാ പ്രശ്നം വീണ്ടും സങ്കീർണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രൂപ്പുകൾക്കതീതമായി ഹൈക്കമാൻഡ് നിയമിച്ച അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴും എ ഐ ഗ്രൂപ്പുകൾ സംയുക്തമായി ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കാൻ പറ്റില്ലെന്ന നിലപാട് തള്ളിയ ചെന്നിത്തല വി ഡി സതീശനെയും വി എസ് ശിവകുമാറിനെയും ഭാരവാഹികളാക്കണമെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം അംഗീകരിക്കപ്പെടുമോയെന്ന് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. വൈകാതെ കെ പി സി സി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വരുമ്പോൾ അറിയാം.
നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് പുറമെ വി ഡി സതീശനും പി സി വിഷ്ണുനാഥും ഈ സ്ഥാനങ്ങളിലേക്ക് വരാനാണ് സാധ്യത. ട്രഷറർക്കു പുറമെ 10 വൈസ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നതാണ് ഗ്രൂപ്പുകളുടെ ആവശ്യം. എ പി അനിൽകുമാറിന്റെയും അടൂർ പ്രകാശിനെയും വൈസ് പ്രസിഡന്റുമാരാക്കണമെന്ന ആവശ്യം ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ട്. 30 ജനറൽ സെക്രട്ടറിമാരും 50 സെക്രട്ടറിമാരുടെയും പട്ടികയാണ് ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. രാത്രി വൈകിയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസിനിക്കുമായി മുല്ലപ്പള്ളി ചർച്ച നടത്തി. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾ അവസാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരാൾക്ക് ഒരു പദവി എന്നുള്ള തത്വം അന്തിമ പട്ടിക പുറത്തുവരുമ്പോൾ അറിയാമെന്നും ചെന്നിത്തല പറഞ്ഞു. ഈ ഓർഡിനൻസ് ഒപ്പിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ഓർഡിനൻസാണ്. ഒരു വാർഡ് കൂട്ടിച്ചേർക്കേണ്ട എന്താവശ്യപ്പെടുകൂടെ? 1948 സെൻസസ് നിയമപ്രകാരം സെൻസസ് നടക്കുക, ഓരോ വർഷം 10 ഒഴിക്കൽ സെൻസസ് നടക്കണം. അതിനു മുമ്പുള്ള വർഷങ്ങളിലെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളും ഫ്രീസ് ചെയ്യും. ആ നിയമം നിലവിലുള്ളപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ക്യാബിനറ്റ് കൂടി ഇങ്ങനെ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ്, കേന്ദ്ര ആക്ടിന് വിരുദ്ധമാണ് ഇത്. കലോത്സവങ്ങളിൽ രക്ഷകർത്താക്കളും പുറത്തുള്ളവരും ഇടപെടിയിൽ നടത്തുന്നത് അനുചിതമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി കെ രാജു. 42nd കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കലോത്സവം എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലോത്സവ വേദികളിൽ കുട്ടികൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരമായിരിക്കണം കാഴ്ചവെക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ രക്ഷിതാക്കളും അധ്യാപകരും ബാഹ്യമായ ഇടപെടലുകൾ നടത്തരുത്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കലയ്ക്കും സംസ്കാരത്തിനും വളരെയധികം പ്രാധാന്യമാണുള്ളത്. മറ്റ് കലോത്സവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ കലോത്സവത്തിനായി അനുവദിക്കുന്ന തുക അപര്യാപ്തമാണ്. കൂടുതൽ തുക അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. 3 നടക്കുന്ന കലോത്സവത്തിൽ 48 ഇനങ്ങളിലാണ് മത്സരം. 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും 9 IHRD ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുമുള്ള 1200 പരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 6 വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ പി ആയിഷ പോറ്റി MLA അധ്യക്ഷനായി. കൈരളി ന്യൂസ്, കൊല്ലം. RSSന്റെ അജണ്ട നടപ്പാക്കുന്ന പണിയല്ല സംസ്ഥാന സർക്കാരിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമവും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് ജനങ്ങൾക്ക് ധൈര്യം പകരുന്ന മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയും ജിഫ്രി തങ്ങളും മലപ്പുറത്തെ ഭരണഘടനാ സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു. ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ജനം സാക്ഷി, നമ്മുടെ നാട് സാക്ഷി. ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും. അതിനെ നടപ്പാക്കാനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനാ വിരുദ്ധമായ RSS അജണ്ട നടപ്പാക്കേണ്ട പണിയല്ല ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSന്റെ മനസ്സിലിരിപ്പും RSSന്റെ അജണ്ടയും നടപ്പാക്കാനല്ല കേരളം പോലൊരു സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. ഒറ്റയ്ക്ക് സമരം നടത്തിയാൽ സ്വന്തം കരുത്ത് തെളിയിക്കാം, ഒന്നിച്ചു നിന്നാൽ മഹാശക്തിയായി മാറും, മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ധൈര്യം പകരാൻ മുഖ്യമന്ത്രി ഓടി നടക്കുകയാണെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ജിഫ്രി തങ്ങൾ മുഹമ്മദ് നബിയുടെ ചരിത്രം ഉദ്ധരിച്ച് പറഞ്ഞത് ആവേശമായി. ഇവിടെ കേരളത്തിൻ്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഞ്ചരിച്ച് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം പൂർണ്ണമായും കൊണ്ടും അയാൾ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവാകുമ്പോൾ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന് അണികൾക്ക് വേണ്ട ധൈര്യവും സ്ഥൈര്യമൊക്കെ നൽകി അവർ ഭയവിഹരരായി കൊണ്ടിട്ട് അവർ പേടിച്ച് ജീവിക്കുമ്പോൾ അവരെ പേടി അകറ്റാനും അത് ദൂരീകരിക്കാനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊരു നേതാവും ചെയ്യണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്തുണയും തങ്ങൾ അറിയിച്ചു.
ഖലീലുൽ ബുഖാരി തങ്ങൾ, ഹുസൈൻ മടവൂർ തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും മന്ത്രി കെ ടി ജലീൽ, വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസ തുടങ്ങിയവരും സംസാരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറത്തായ അർഹതപ്പെട്ടവർക്കും വീട് നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. പല കാരണങ്ങളാൽ മാനദണ്ഡം പൂർത്തീകരിക്കാൻ കഴിയാത്തവരിലും അർഹതപ്പെട്ടവരുണ്ടാകും. അങ്ങനെ എല്ലാവർക്കും പാർപ്പിടം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ മുഖേന വീട് ലഭിച്ച ഗുണഭോക്താക്കളുടെ ജില്ലാ സംഗമം കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വീട് ഒരു കാലത്ത് പെരുമണ്ണ പഞ്ചായത്തിലെ സുഹറയുടെയും കുടുംബത്തിന്റെയും സ്വപ്നം മാത്രമായിരുന്നു. മൂന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്തയച്ചതോടെ വീട് വിറ്റ് വാടക വീട്ടിൽ താമസം. ലൈഫ് പി എം എ വൈ ഭവന പദ്ധതിയിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതോടെ സന്തോഷ കണ്ണീരാണ് സുഹറയുടെ കണ്ണുകളിൽ. സർക്കാരിനോട് നന്ദിയുണ്ട്, എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പൈസ കിട്ടിയതിനെ കൊണ്ട് പണി തുടങ്ങി. മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മക്കളെ മൂന്നാളെ കടിച്ചാൽ കടം വന്ന് വീടെങ്ങനെ വിറ്റ് അടിയും ഗൾഫിലേക്ക് പോയിനി. പക്ഷെ അതിലൊന്നും വലിയ മെച്ചമുണ്ടായില്ല. പിന്നെ പെട്ടെന്ന് അറ്റാക്ക് അസുഖമൊക്കെ വന്ന് അങ്ങനെ 7 കൊല്ലം വാടകയ്ക്കൊക്കെ ആയിരുന്നു. ഒരുപാട് പ്രയാസം അനുഭവിച്ചിരിക്കുന്നു. ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡ പ്രകാരം ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് പുറത്തായ അർഹതപ്പെട്ടവർക്കും വീട് നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. സ്വന്തമായി വീടുമില്ല, സ്വന്തമായി ഭൂമിയില്ല, അത്തരം കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് എങ്ങനെ കൊടുക്കാം? ഫ്ലാറ്റ് മോഡൽ താമസമുച്ചയം ഉണ്ടാക്കാം. ഇപ്പോൾ 10 ജില്ലകളിൽ ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കി ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. 14 ജില്ലകളിൽ 56 ഫ്ളാറ്റ് സമുച്ചയം കേരളത്തിൽ ഉണ്ടാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൂടി വരുമ്പോൾ പാർപ്പിട പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കും. ഏതൊരു പദ്ധതിക്കും മാനദണ്ഡങ്ങൾ നിശ്ചയിക്കേണ്ടി വരും. എന്നാൽ പല കാരണങ്ങളാൽ മാനദണ്ഡം പൂർത്തീകരിക്കാൻ കഴിയാത്തവരിലും അർഹതപ്പെട്ടവർ ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും പാർപ്പിടം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് മിഷൻ മുഖേന വീട് ലഭിച്ച ഗുണഭോക്താക്കളുടെ ജില്ലാ സംഗമം കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ ലൈഫിന്റെ 2 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തീകരിച്ച 13,394 ഭവനങ്ങളുടെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാന തലത്തിൽ ജനുവരി അവസാനത്തോടെ 2 ലക്ഷം വീടുകളുടെ നിർമ്മാണമാണ് പൂർത്തിയാക്കുക. 10 ജില്ലകളിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് ടെൻഡർ നടപടികളായതായും മന്ത്രി വിശദീകരിച്ചു. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും മാത്രമല്ല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെ രംഗത്തു വരുന്നുണ്ട്. സംയുക്ത സംരംഭമായും ഭവന പദ്ധതികൾ വരുന്നുണ്ട്. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 4,000 പേർക്കാണ് പാർപ്പിടങ്ങൾ ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ആയുർവേദത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉടൻ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടക്കൽ ആയുർവേദശാലയുടെ സ്ഥാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകൻ വൈദ്യരത്നം ഡോക്ടർ പി എസ് വാര്യരുടെ 150-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് കോട്ടക്കലിൽ സ്ഥാപക ദിന സമ്മേളനം സംഘടിപ്പിച്ചത്. ആയുർവേദത്തിന്റെ പുനരുജ്ജീവനത്തിനുള്ള ശ്രമങ്ങൾക്കൊപ്പം വൈദേശികാധിപത്യത്തിനെതിരെ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് പി എസ് വാര്യരെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആയുർവേദത്തിന് ശാസ്ത്രീയ അടിത്തറ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ആയുർവേദത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് എല്ലാ കേന്ദ്രങ്ങളിലും ആയുർവേദ ചികിത്സാ രീതികൾ എത്തിക്കുക, ഇത്തരത്തിൽ അതിൻ്റെ ഭാഗമായുള്ള നിലച്ചുപോയ ഗവേഷണത്തെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ത്രി വി എസ് സുനിൽകുമാർ, ആബിർ ഹുസൈൻ തങ്ങൾ എം എൽ എ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സുസ്ഥിര ലോകം ലക്ഷ്യവുമാർഗവും എന്ന വിഷയത്തിൽ പി എസ് വാര്യർ അനുസ്മരണ പ്രഭാഷണവും നടന്നു. തുടർന്ന് ഗായകൻ പി ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. കൈരളി ന്യൂസ്, മലപ്പുറം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അശോക ചരുവിലും പ്രസിഡന്റായ ഷാജി എൻ കരുണും തുടരും. കഴിഞ്ഞ 3 ദിവസമായി പൊന്നാനിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ് ഇവരെ വീണ്ടും നേതൃസ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. അനിവാര്യമായ പോരാട്ടത്തിന്റെ കാലത്ത് സാംസ്കാരിക പ്രതിരോധത്തിന്റെ പുതിയ അധ്യായം എഴുതിച്ചേർക്കുമെന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് പൊന്നാനിയിൽ പുരോഗമന കലാസാഹിത്യ സംഘം സമ്മേളനം സമാപിച്ചത്.
തുടർച്ചയായി രണ്ടാം തവണയാണ് അശോകൻ ചെരുവിൽ ജനറൽ സെക്രട്ടറിയും ഷാജിയൻ കരുൺ പ്രസിഡന്റുമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് സംഘടനയെ ശരിയായ നിലയിൽ മുന്നോട്ട് നയിക്കുമെന്ന് അശോകൻ ചെരുവിലും ഷാജിയൻ കരുണും പറഞ്ഞു. ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ യുവാക്കളും സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും പുരോഗമന കലാ സാഹിത്യ സംഘത്തിലെ പ്രവർത്തകരും മുമ്പില്ലാത്തതിനേക്കാൾ വലിയ ഉത്തരവാദിത്തത്തോടുകൂടി എൻ്റെ കുറവുകൾ നികത്തുന്ന തരത്തിൽ മുന്നോട്ട് വന്ന് വരും എന്നുള്ള പ്രതീക്ഷയാണ്. പുരോഗമന കലാ സാഹിത്യ സംഘത്തിന് വലിയൊരു ദൗത്യമുണ്ട്. അവ വളരെ നന്നായി പ്രവർത്തിക്കും. അതല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന രംഗത്തേക്കാൾ ഉപരി തങ്ങൾ സാക്ഷാത്കരിക്കുന്ന രംഗം ഇതാണെന്ന് അവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. ടി ആർ അജയനെ വീണ്ടും ട്രഷററായി തെരഞ്ഞെടുത്തു. 20 ഉപദേശക സമിതി അംഗങ്ങളും 129 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും 150 കൗൺസിലർമാരും ഉൾപ്പെടുന്ന 299 അംഗ കൗൺസിലിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സമാപനത്തോടനുബന്ധിച്ച് നടന്ന കവിയരങ്ങ് ഏഴാച്ചേരി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രഭാവർമ്മ അധ്യക്ഷനായ ചടങ്ങിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് 3 ദിവസം വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. ജന്മന കാഴ്ച ശക്തിയില്ലാത്ത വൃക്ക രോഗി കൂടിയായ 6 വയസ്സുകാരൻ കൊല്ലം കലക്കോട് സ്വദേശി മാഹിന്റെ ദുരിതത്തെക്കുറിച്ചുള്ള കൈരളി വാർത്തയെ തുടർന്ന് സന്മനസ്സുള്ളവർ 40,000 രൂപയുടെ സഹായം നൽകി. മാത്രമല്ല ശ്രീധരീയം ഐ ക്ലിനിക് മാഹിന് സൗജന്യ ചികിത്സ നൽകാനും തീരുമാനിച്ചു. കൊല്ലം പരവൂർ കലക്കോട് സ്വദേശികളായ റെമീന റിയാസ് ദമ്പതികളുടെ മകൻ മാഹിൻ അബൂബക്കറിന്റെ ദുരിതപർവം കൈരളി വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വിദേശ മലയാളികളും കേരളീയരും 40,000 രൂപയോളം മാഹിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. മാത്രമല്ല വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എസ് പ്രദീപ് കുമാറാണ് ശ്രീധരിയും അധികൃതരുമായി ബന്ധപ്പെട്ട് സൗജന്യ ചികിത്സയ്ക്കുള്ള വഴിയൊരുക്കിയത്. തങ്ങളുടെ എല്ലാവിധ ചികിത്സാ സഹായങ്ങളും മാഹിന് നൽകുമെന്ന് ശ്രീധരിയ മേധാവി ഡോക്ടർ നാരായണൻ നമ്പൂതിരി അറിയിച്ചു. ജന്മന അന്ധനായ മാഹിൻ അബൂബക്കർ എന്ന കുട്ടിയുടെ ചികിത്സാ സഹായാർത്ഥം കൈരളി പീപ്പിൾ ടി വിയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ എസ് പ്രദീപ് കുമാർ എന്നെ കോൺടാക്ട് ചെയ്യുകയും അതുവഴി അദ്ദേഹത്തിന് ഞാൻ വാക്കുകൊടുക്കുകയുമുണ്ടായി. ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സാമ്പത്തിക ബാധ്യത ശ്രീധരീയം ആയുർവേദ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്റർ ഏറ്റെടുത്ത് നടത്തുന്നതുമാണ് എന്ന് അറിയിക്കുകയുണ്ടായി. സന്മനസ്സുള്ളവർക്ക് ഈ കുടുംബത്തെ ഇനിയും സഹായിക്കാം. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. പ്രേംനസീർ അനുസ്മരണവും അവാർഡ് നൈറ്റും കോഴിക്കോട് നടന്നു. ടെലിവിഷൻ രംഗത്തെ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം കൈരളി ടി വിയിലെ അഭിലാഷ് മുഹമ്മ ഏറ്റുവാങ്ങി. ചലച്ചിത്ര സംവിധായകൻ വിനയനാണ് അവാർഡ് സമ്മാനിച്ചത്. ജെ ബി ജംഗ്ഷൻ, കേരള എക്സ്പ്രസ് പരിപാടികളുടെ ദൃശ്യ മനോഹാരിതയാണ് അഭിലാഷിനെ അവാർഡിന് അർഹനാക്കിയത്. ചടങ്ങിൽ സിനിമ ടെലിവിഷൻ രംഗത്തെ മറ്റ് അവാർഡ് ജേതാക്കളും പുരസ്കാരം ഏറ്റുവാങ്ങി. കൂടത്തായി സിലി വധക്കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. തലശ്ശേരി DYSP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് താമരശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. വടകര കോസ്റ്റൽ CI BK Siju അന്വേഷിച്ച കേസിൽ ജോളി, MS Mathew, പ്രജികുമാർ എന്നിവരാണ് പ്രതികൾ. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയെ താമരശ്ശേരി ദന്തലാശുപത്രിയിൽ വെച്ച് ഗുളികയിലും വെള്ളത്തിലും സയനൈഡ് കലർത്തി കൊലപ്പെടുത്തിയതായി കുറ്റപത്രം പറയുന്നു. 60-ലധികം സാക്ഷികളും അനുബന്ധ തെളിവുകളും അടങ്ങുന്നതാണ് കുറ്റപത്രം. 2011 ജനുവരി 11 സിലി കൊല്ലപ്പെട്ടത്. കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം January 1 സമർപ്പിച്ചിരുന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും കസ്റ്റഡി അപേക്ഷ കൊച്ചിയിലെ NIA കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് പ്രതികളെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് NIA അപേക്ഷ. പ്രതികളെ ഇന്നലെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസ് അന്വേഷണം NIA ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് പ്രതികളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ഇരുവരുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 14 വരെ നീട്ടിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം അലിനെയും താഹയെയും തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പൗരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം കുടിയിറക്കപ്പെടുമ്പോൾ സാഹിത്യകാരന്മാർ അവർക്കൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന കാലമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പ് കോഴിക്കോട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ സംവാദവും ചർച്ചയുമായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പ് കോഴിക്കോട്ട് ആരംഭിച്ചു.
കടപ്പുറത്ത് നടക്കുന്ന 4 ദിവസത്തെ മേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വത്തിന്റെ പേരിൽ ഒരു വിഭാഗം കുടിയിറക്കപ്പെടുമ്പോൾ സാഹിത്യകാരന്മാർ അവർക്കൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംഘപരിവാർ ആശയത്തെ ആയുധം കൊണ്ട് നേരിടുന്ന കാലമാണിതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മതേതര ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ആദ്യമായി പൗരത്വത്തിന് മതത്തെ മാനദണ്ഡമാക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളെ കുടിലുകളോടെ പറിച്ചു പുറത്തെറിയുമെന്ന ആശങ്ക പടരുകയാണ്. ഇത്തരം അവസ്ഥകളെക്കുറിച്ച് സാഹിത്യകാരന്മാർ മുൻപും ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്ത്യയിലും ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ നിരാധരാകുന്ന ആ പാവ മനുഷ്യരുടെ ഒപ്പം നിൽക്കാനുള്ള മനസ്സ് സാഹിത്യകാരന്മാർക്ക് ഉണ്ടാവണം. സംവാദങ്ങൾക്ക് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുണ്ട്. വിരുദ്ധാഭിപ്രായങ്ങൾ, വിയോജനാഭിപ്രായങ്ങൾ എന്നിവയെ ഇല്ലാതാക്കുന്ന പ്രവണത രാജ്യത്ത് വളർന്നു വരുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. UAE പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി തനി ബിൻ അഹമ്മദ് അൽ സൗദി ചടങ്ങിൽ മുഖ്യാതിഥിയായി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ഇന്ത്യയിലെ UAE അംബാസിഡർ ഡോക്ടർ അഹമ്മദ് അൽ ബന്ന, MA യൂസഫ് അലി, MA ബേബി, ഫെസ്റ്റിവൽ ഡയറക്ടർ കെ സച്ചിദാനന്ദൻ, എം മുകുന്ദൻ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. സംസ്ഥാന സർക്കാരിന് മുകളിൽ പ്രസിഡന്റുമാരില്ലെന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാട്ടുരാജാക്കന്മാരുടെ മുകളിലാണ് പ്രസിഡന്റുമാരുണ്ടായിരുന്നത്. ജനാധിപത്യ രാജ്യത്ത് ഭരണഘടനയാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. പിന്നീട് കാര്യം മനസ്സിലാക്കണം, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണം. ഇവിടെ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ മേലെ റസിഡന്റുമാരുണ്ടായിരുന്നു. സംസ്ഥാന നിയമസഭകളുടെ മേലെ അത്തരം റസിഡന്റുമാരൊന്നും ഇല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ്. കേരള ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടന മനസ്സിലായിട്ടില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സംസ്ഥാനങ്ങളുടെയും നിയമസഭകളുടെയും അധികാരമെന്തെന്ന് ഗവർണർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്താവനകൾ നടത്തേണ്ട ഗവർണർ നിർഭാഗ്യവശാൽ അതിന് വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും യെച്ചൂരി പറഞ്ഞു. Understand the constitution of India, understand what are the powers of the state governments, elected state assemblies, and make comments like this. They are after all here as representatives of the president of India, and their point is to uphold the constitution, not to transgress the constitution. It's very unfortunate that that is doing this. We are clearly saying that then it will become, his opinions will become irrelevant, which already are. I mean, what needs to be done, the government and the assembly are taking their decisions, and they are in their right to take those decisions. പൗരത്വ ബില്ലിനെതിരെ കോടതിയെ കേരള സർക്കാർ സമീപിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനമല്ലെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ. കോടതിയെ സമീപിക്കാൻ എന്തിനാണ് ഗവർണറുമായി ആലോചിക്കുന്നത്? പൗരന് പ്രതികരിക്കാമെന്ന പോലെ ഗവൺമെന്റിനും പ്രതികരിക്കാം. ഗവർണർ മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കണം, അല്ലാതെ ഗവർണർ പറയുന്നത് കേൾക്കാനല്ല ക്യാബിനറ്റ് എന്നും കെമാൽ പാഷെ പറഞ്ഞു. പ്രോട്ടോകോൾ ലംഘനമൊന്നും അതിനകത്തില്ല, അതിന്റെ മെയിന്റനബിലിറ്റി മാത്രമേ ഉള്ളൂ സംശയമുള്ളത്. പ്രോട്ടോകോൾ ലംഘനമൊന്നും അതി വരത്തില്ല. കാരണം ഒരു പൗരനെ പ്രതികരിക്കാം എന്നല്ല, ഗവൺമെന്റിനെ പ്രതികരിക്കാം. അതേ ഉള്ളൂ ഗവൺമെന്റ് ചെയ്തത്. ഒരു ലീഗൽ റൈറ്റ് അല്ലേ, അത് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയാണ് നോക്കേണ്ടത്. കോടതി തീരുമാനിക്കും. ഗവർണറുമായിട്ടൊന്നും ആലോചിക്കണം ആര് പറഞ്ഞു? ഗവർണർ ഈസ് ബൗണ്ട് ബൈ ദ ക്യാബിനറ്റ്. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനം ഗവർണറെ ബാധി ഗവർണർ അനുസരിക്കണം, അതാ വേണ്ടത്. അല്ലാതെ ഗവർണർ പറയുന്നത് ക്യാബിനറ്റ് കേൾക്കല്ല വേണ്ടത്. ഗവർണർക്ക് ആ രീതിയിലുള്ള കാര്യമൊന്നുമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ച് നടപടി ചോദ്യം ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ TA ഷാജി. സംസ്ഥാനത്തിന്റെ പൊതു താല്പര്യത്തിനനുസരിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മന്ത്രിസഭയ്ക്കാണ് പരമാധികാരം. അത് നിറവേറ്റേണ്ടത് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് ഗവർണർക്കുള്ളത്. അതിൽ കവിഞ്ഞ ഒരധികാരവും നിയമപരമായി ഗവർണർക്കില്ല. സംസ്ഥാന സർക്കാർ എടുക്കുന്ന തീരുമാനത്തെ എതിർത്തുകൊണ്ട് പൊതുവേദിയിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത് മര്യാദയുടെ ലംഘനമാണെന്നും അഡ്വക്കേറ്റ് TA ഷാജി കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരു ഭരണഘടനാ ഔചിത്യം എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ, പിന്നെ സംസ്ഥാനത്തിന്റെ ഭരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ മുഴുവൻ
മന്ത്രിസഭയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി. മന്ത്രിസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ളൊരു ഓർണമെൻ്റൽ ഹെഡ് മാത്രമാണ്, അല്ലാതെ ഗവർണർക്ക് മാത്രമായിട്ടൊരു പ്രത്യേക പദവിയോ ഇതില്ല. അതൊരു നിയമസങ്കല്പം മാത്രമാണ്, ഭരണഘടനാപരമായൊരു സങ്കല്പം മാത്രമാണ്. ഗവർണർ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഹെഡാണ് എന്ന് പറയുന്നത്, അല്ലാതെ ഗവർണർക്ക് അങ്ങനൊരു പവർ അറോഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ടു ഹിംസെൽഫ് തനിയൊരു പവർ ഇല്ലാത്തൊരു പവർ ഗവർണർക്ക് എടുക്കാൻ പറ്റില്ല. മന്ത്രിസഭയാണ് ഈ കാര്യത്തിൽ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി. ആ മന്ത്രിസഭയുടെ വില്ല് പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഭരണഘടനാപരമായ കർത്തവ്യം. അത് കീഴ്വഴക്കങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത്തരം കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്ന സമീപനം ഇതിനു മുമ്പ് അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല. ഗവർണറുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണ്. അത് പറയാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ഇതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അത് പൊതു ഇടത്തിലേക്ക് പറയുന്നത് ശരിയല്ല, മര്യാദയല്ല, ഭരണഘടനാ മര്യാദയുടെ ലംഘനമാണ്. ഒരാൾക്ക് ഒരു പദവി എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം AI ഗ്രൂപ്പുകൾ തള്ളി. 96 ഭാരവാഹി പട്ടിക സമർപ്പിച്ചു. VD സതീശനും വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റുമാരായേക്കും. ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച മുല്ലപ്പള്ളി അംഗീകരിച്ചില്ല. രാത്രി വൈകിയും ഹൈക്കമാൻഡുമായി ചർച്ചകൾ സജീവമായിരുന്നു. KPCC പുനഃസംഘടനാ പ്രശ്നം വീണ്ടും സങ്കീർണമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഗ്രൂപ്പുകൾക്കതീതമായി ഹൈക്കമാൻഡ് നിയമിച്ച അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരാൾക്ക് ഒരു പദവി നടപ്പിലാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോഴും AI ഗ്രൂപ്പുകൾ സംയുക്തമായി ഇതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ജനപ്രതിനിധികളെ ഭാരവാഹികളാക്കാൻ പറ്റില്ലെന്ന നിലപാട് തള്ളിയ ചെന്നിത്തല VD സതീശനെയും VS ശിവകുമാറിനെയും ഭാരവാഹികളാക്കണമെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഒരാൾക്ക് ഒരു പദവി എന്ന തത്വം അംഗീകരിക്കപ്പെടുമോ എന്ന് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. വൈകാതെ KPCC ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ ലിസ്റ്റ് വരുമ്പോൾ അറിയാം. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് പുറമെ VD സതീശനും PC വിഷ്ണുനാഥും ഈ സ്ഥാനങ്ങളിലേക്ക് വരാനാണ് സാധ്യത. ട്രഷറർക്ക് പുറമെ 10 വൈസ് പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തണമെന്നതാണ് ഗ്രൂപ്പുകളുടെ ആവശ്യം. AP അനിൽകുമാറിന്റെയും അടൂർ പ്രകാശിനെയും വൈസ് പ്രസിഡന്റുമാരാക്കണമെന്ന ആവശ്യം ചെന്നിത്തല ഉയർത്തിയിട്ടുണ്ട്. 30 ജനറൽ സെക്രട്ടറിമാരും 50 സെക്രട്ടറിമാരുടെയും പട്ടികയാണ് ഗ്രൂപ്പുകൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. രാത്രി വൈകിയും സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുഗൾ വാസിനിക്കുമായി മുല്ലപ്പള്ളി ചർച്ച നടത്തി. എന്നാൽ ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾ അവസാനിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരാൾക്ക് ഒരു പദവി എന്നുള്ള തത്വം അന്തിമ പട്ടിക പുറത്തു വരുമ്പോൾ അറിയാമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ഓർഡിനൻസാണ്. ഒരു വാർഡ് കൂട്ടിച്ചേർക്കേണ്ട എന്താവശ്യപ്പെടുകൂടെ? 1948 സെൻസസ് നിയമപ്രകാരം സെൻസസ് നടക്കും. ഓരോ വർഷം 10 സെൻസസ് നടക്കണം. അതിനു മുമ്പുള്ള വർഷങ്ങളിലെ എല്ലാ കലോത്സവങ്ങളിൽ രക്ഷകർത്താക്കളും പുറത്തുള്ളവരും ഇടപെടൽ നടത്തുന്നത് അനുചിതമാണെന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി KRAJU. 42 കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ സംസ്ഥാന കലോത്സവം എഴുകോൺ ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലോത്സവ വേദികളിൽ കുട്ടികൾ തമ്മിൽ ആരോഗ്യപരമായ മത്സരമായിരിക്കണം കാഴ്ചവെക്കേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ രക്ഷിതാക്കളും അധ്യാപകരും ബാഹ്യമായ ഇടപെടലുകൾ നടത്തരുത്. നിലവിലെ സാമൂഹിക സാഹചര്യത്തിൽ കലയ്ക്കും സംസ്കാരത്തിനും വളരെയധികം പ്രാധാന്യമാണുള്ളത്. മറ്റ് കലോത്സവങ്ങളെ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കൽ കലോത്സവത്തിനായി അനുവദിക്കുന്ന തുക അപര്യാപ്തമാണ്. കൂടുതൽ തുക അനുവദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം കവി കുരീപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു. 3 നടക്കുന്ന കലോത്സവത്തിൽ 48 ഇനങ്ങളിലാണ് മത്സരം. 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നും 9 IHRD ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നുമുള്ള 1200 പരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. 6 വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ചടങ്ങിൽ P ആയിഷ പോറ്റി MLA അധ്യക്ഷനായി. കൈരളി ന്യൂസ്, കൊല്ലം. RSS അജണ്ട നടപ്പാക്കുന്ന പണിയല്ല സംസ്ഥാന സർക്കാരിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമവും കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടന്ന് ജനങ്ങൾക്ക് ധൈര്യം പകരുന്ന മുഖ്യമന്ത്രിക്ക് സംസ്ഥാന സർക്കാരിനും പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രിയും ജിഫ്രി തങ്ങളും മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു. ഇവിടെ
ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ജനം സാക്ഷി, നമ്മുടെ നാട് സാക്ഷി. ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും. അതിനെ നടപ്പാക്കാനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഭരണഘടനാ വിരുദ്ധമായ RSS അജണ്ട നടപ്പാക്കേണ്ട പണിയല്ല ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSSന്റെ മനസ്സിലിരിപ്പും RSSന്റെ അജണ്ടയും നടപ്പാക്കാനല്ല കേരളം പോലൊരു സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. ഒറ്റയ്ക്ക് സമരം നടത്തിയാൽ സ്വന്തം കരുത്ത് തെളിയിക്കാം, ഒന്നിച്ചു നിന്നാൽ മഹാശക്തിയായി മാറും, മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്ക് ധൈര്യം പകരാൻ മുഖ്യമന്ത്രി ഓടി നടക്കുകയാണെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച ജിഫ്രി തങ്ങൾ മുഹമ്മദ് നബിയുടെ ചരിത്രം ഉദ്ധരിച്ച് പറഞ്ഞത് ആവേശമായി. ഇവിടെ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സഞ്ചരിച്ച് ഒരു ഭരണകർത്താവ് ചെയ്യേണ്ടതായ ഉത്തരവാദിത്വം പൂർണ്ണമായും കൊണ്ടും അദ്ദേഹം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നേതാവാകുമ്പോൾ ആ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിൻ്റെ പിന്നിൽ അണിനിരന്ന് അണികൾക്ക് വേണ്ട ധൈര്യവും സ്ഥൈര്യമൊക്കെ നൽകി അവർ ഭയവിഹലരായി കൊണ്ടിട്ട് അവർ പേടിച്ച് ജീവിക്കുമ്പോൾ അവരെ പേടി അകറ്റാനും അത് ദൂരീകരിക്കാനും ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊരു നേതാവും ചെയ്യണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിന്തുണയും തങ്ങൾ അറിയിച്ചു. ഖലീലുൽ ബുഖാരി തങ്ങൾ, ഹുസൈൻ മടവൂർ തുടങ്ങി വിവിധ സംഘടനാ നേതാക്കളും മന്ത്രി KT ജലീൽ, വഖഫ് ബോർഡ് ചെയർമാൻ TK ഹംസ തുടങ്ങിയവരും സംസാരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. കൂടത്തായ് സിരി വധക്കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും. തലശ്ശേരി DYSP വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് താമരശ്ശേരി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുക. വടകര കോസ്റ്റൽ CI BKP സിജു അന്വേഷിച്ച കേസിൽ ജോളി, MS മാത്യു, പ്രജികുമാർ എന്നിവരാണ് പ്രതികൾ. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയെ താമരശ്ശേരി ഡെന്റൽ ആശുപത്രിയിൽ വെച്ച് ഗുളികയിലും വെള്ളത്തിലും സയനൈഡ് കലർത്തി കൊലപ്പെടുത്തിയതായി കുറ്റപത്രം പറയുന്നു. 60-ൽ സാക്ഷികളും അനുബന്ധ തെളിവുകളും അടങ്ങുന്നതാണ് കുറ്റപത്രം. 2011 January 11 സിലി കൊല്ലപ്പെട്ടത്. കൂടത്തായ് കൊലപാതക പരമ്പരയിലെ ആദ്യ കുറ്റപത്രം January 1 സമർപ്പിച്ചിരുന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന അലൻ ഷുഹൈബിന്റെയും താഹ ഫസലിന്റെയും കസ്റ്റഡി അപേക്ഷ കൊച്ചിയിലെ NIA കോടതി ഇന്ന് പരിഗണിക്കും. വിശദമായ ചോദ്യം ചെയ്യുന്നതിന് പ്രതികളെ 7 കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നാണ് NIA അപേക്ഷ. പ്രതികളെ ഇന്നലെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസ് അന്വേഷണം NIA ഏറ്റെടുത്ത ശേഷം ആദ്യമായാണ് പ്രതികളെ കൊച്ചിയിലെ NIA കോടതിയിൽ ഹാജരാക്കിയത്. തുടർന്ന് ഇരുവരുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 14 വരെ നീട്ടിയിരുന്നു. കോടതി നിർദ്ദേശപ്രകാരം അലന്റെയും ദാഹയെയും തൃശൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുമുണ്ട്.